വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ് ആവർത്തിച്ച ടോപ്പിക്കിലൂടെ തന്നെ ഒന്നും കൂടെ പോവുകയാണ് കേട്ടോ. കാരണം വളരെയേറെ സംശയങ്ങളും വളരെയേറെ പ്രശ്നങ്ങളുമൊക്കെ ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് എച്ച് ഐ വി ഫോബിയെ പറ്റിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ അധികം ആളുകൾക്ക് എച്ച് ഐ വി ഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖം പിടിച്ചുപെട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ നെറ്റിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ചെറിയ ഡേറ്റാസ് വെച്ച് കളക്ട് ചെയ്ത് സെൽഫായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് എച്ച് ഐ വി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് പിന്നെ അതിനെ പറ്റിയുള്ള സംശയങ്ങളും നമ്മുടെ ദേഹത്ത് കാണിക്കുന്ന സിംറ്റംസ് വെച്ച് അനലൈസ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ട് മുറി വൈദ്യൻ ആളെ കൊല്ലും എന്ന് കേട്ടിട്ടില്ലേ, അതേ അവസ്ഥയാണ് പല എച്ച് ഐ വി ഫോബിയ ആളുകളുടെയും അവസ്ഥ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും. അപ്പം ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു ഡേറ്റിങ്ങിന് ശേഷം അല്ലെങ്കിൽ ഇവർക്കുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇവർ വളരെയേറെ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യും, അവിടെ ഇവിടെ എല്ലാം സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഹിസ്റ്ററിക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈലിനാണെങ്കിലും ലാപ്ടോപ്പിനാണെങ്കിലും ഒക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ് തന്നെ വീണ്ടും വീണ്ടും പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. അത് അവരുടെ ഒരു ഗൂഗിളിൻ്റെ ഡേറ്റ ബാങ്കിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇതേ ടോപ്പിക്കുകൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെർച്ച് ചെയ്യാത്തപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു, വീണ്ടും അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അറ്റാച്ച് ആവുന്നു. അങ്ങനെ വീണ്ടും ടെൻഷൻ്റെ പുറത്ത് ടെൻഷൻ കയറി ജീവിതം തന്നെ പകുതി തീർന്ന കുറേ അധികം മനുഷ്യർ, അതുപോലെ തന്നെ എച്ച് ഐ വി ഫോബിയ പിടിപെട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഒന്ന് അടുത്ത് പോയി ഒന്ന് ഹഗ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാനോ പറ്റാതെ ജീവിക്കുന്ന കുറേയധികം മനുഷ്യർ, സ്വന്തം ജോലിയിൽ അല്ലെങ്കിൽ സ്വന്തം പഠിത്തത്തിൽ ഒക്കെ അല്ലെങ്കിൽ പേരൻസിനോട് ഇവരോടൊന്നും ഇടപെടാതെ അല്ലെങ്കിൽ നല്ല നമ്മുടെ ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരെ ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് നമ്മൾ പല രീതിയിൽ ഡേറ്റ അനലൈസിങ് എച്ച് ഐ വി റിസ്ക് അനലൈസിങ് എച്ച് ഐ വി മാനേജ്മെൻറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള പല കൗൺസിലിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ കുറേയധികം ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവരോടെല്ലാം സംസാരിച്ച ഒരു ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഫോബിയ എന്ന് പറയുന്ന സംഭവം വളരെ മാരകമായിട്ടുള്ള രീതിയിലാണ് പല ആളുകളിലും കാണാറുള്ളതും. ചില ഡേറ്റാസിലെ ഒരു നമ്മളൊരു പെർസെൻറ്റേജ് പറയുമ്പോൾ ഇപ്പോൾ 17.34, അപ്പോൾ ആ 3-4 വെച്ച് വരെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത് ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ സിംപിളി ഒരു 90 ദിവസം കഴിയുമ്പോൾ പോയി ഒരു എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക. അതിന് നെഗറ്റീവ് കാണിക്കുമ്പോൾ എഗെയിൻ ഒരു 90 ദിവസം കഴിയുമ്പോൾ പോയി ഒന്നും കൂടെ വേണമെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ടെസ്റ്റ് അനുസരിച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. കാർഡ് ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഏത് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണത്, നോർമൽ ലോക്കൽ ടെസ്റ്റാണ് ചെയ്യുന്നതെങ്കിൽ എഗെയിൻ ഒരു 90 ദിവസം കൂടെ കഴിഞ്ഞ് ഒരു ടെസ്റ്റും കൂടെ എടുത്ത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. എച്ച് ഐ വി ടെസ്റ്റ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അൺസേഫ് ആണ് എന്ന് തോന്നിയാൽ അതിനകത്ത് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പോയി ഈ ഒരു ടെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ലാബുകാരെന്ത് വിചാരിക്കും. അവർ നിങ്ങൾ സപ്പോസ് പോസിറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിനെ അറിയിക്കുമോ അതോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമോ, എന്തൊക്കെ സംശയങ്ങളാണ് ആൾക്കാർക്കുള്ളത് എന്നറിയാമോ. അപ്പോൾ ഈ ഒരു കുറേയധികം സംശയങ്ങൾ അങ്ങനെ വരും, സ്വാഭാവികമാണ്. കാരണം ടെസ്റ്റ് എടുക്കാൻ നേരത്ത് അവർ കുറേ ഡേറ്റാസ് ചോദിക്കും, നമ്മളോട് ഒപ്പിട്ടൊക്കെ മേടിപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഒന്ന് ടെൻഷൻ ആകുക തന്നെ ചെയ്യും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ ഈ ഡേറ്റ മറ്റൊരു സ്ഥലത്തേക്കും ഫോർവേഡ് ചെയ്യില്ല. ഫോർവേഡ് ചെയ്യുന്ന സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇപ്പം ഗവൺമെൻറ് ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങളുടെ കയ്യിൽ തന്നെ ഫോർവേഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ARTC സെൻറ്ററിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം ARTC പോകാൻ താല്പര്യമില്ല, ഗവൺമെൻറ്റിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പോകാൻ താല്പര്യമില്ല, ഞാൻ പ്രൈവറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ പ്രൈവറ്റ് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുമ്പം സപ്പോസ് നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വീണ്ടും ഒന്നും കൂടെ വിളിക്കും, നിങ്ങളുടെ ബ്ലഡ് സാമ്പിളിൻ്റെ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അവരൊന്നും കൂടെ വിളിക്കും. അപ്പം നമുക്ക് ഉറപ്പിക്കാം നമുക്ക് നമ്മളുടെ ബ്ലഡിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സേഫ് സൈഡായിട്ട് മാറി, കുറച്ചും കൂടെ മാറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ.
എച്ച് ഐ വി ടെസ്റ്റ് എത്രയും നേരത്തെ, അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു അൺസേഫ് ഉണ്ടായി അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എത്രയും വേഗം തന്നെ എച്ച് ഐ വി ടെസ്റ്റ് എടുത്ത് ആ ഒരു ടെൻഷനിൽ നിന്നും ഒഴിയുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം സപ്പോസ് നമുക്കൊരു അങ്ങനെ ഒരു അൺസേഫ് ഉണ്ടായി, നമ്മുടെ ദേഹത്ത് ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിലും നമ്മുടെ എല്ലാ ആർട്ടിക്കിളിലും പറയുന്നതാണ് എച്ച് ഐ വിക്ക് സിംറ്റംസ് നിങ്ങൾ നോക്കരുത്. നമ്മുടെ മെജോറിറ്റി ആളുകളിലും എച്ച് ഐ വിക്ക് യാതൊരു വിധത്തിൽ സിംറ്റംസും കാണിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ അവിടെ വരുന്ന ഒരു 10-25,000 പേഷ്യൻസ് ഞങ്ങൾക്കുണ്ട്, അത്രയും ആളുകളിൽ ഒന്നും 1% ആൾക്കാരിൽ പോലും എച്ച് ഐ വിയുടെ സിംറ്റംസ് കാണിച്ചിട്ട് എച്ച് ഐ വി ആണെന്ന് സ്ഥിരീകരിക്കാൻ വന്ന ആരും തന്നെ ഇല്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എച്ച് ഐ വിയുടെ സിംറ്റംസ് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എച്ച് ഐ വി അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പം നിങ്ങൾ വിദേശത്താണ്, നിങ്ങൾക്കിപ്പം ടെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എച്ച് ഐ വി റിസ്ക് അനലൈസിങ് ടീമുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾ ബന്ധപ്പെട്ട മെത്തേഡ്സ്, ബന്ധപ്പെട്ടപ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻസ് ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും പറഞ്ഞു തരും. നമ്മളുടെ എച്ച് ഐ വി കഴിഞ്ഞ ഒരു 8 കൊല്ലത്തിനുള്ളിൽ എച്ച് ഐ വി റിസ്ക് അനലൈസിങ് എല്ലാം 100-100% കറക്റ്റ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതും കൂടെ മനസ്സിലാക്കുക നമുക്ക്. എന്നാലും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാതെ നിങ്ങളുടെ ദേഹത്ത് എച്ച് ഐ വി വൈറസ് ഉണ്ട്, നിങ്ങൾക്ക് നാളെ ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഒരു കല്യാണം വന്നു, നിങ്ങൾ ഈ സംഭവം വിട്ടുപോകുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നെ അറിയാൻ പോകുന്ന ഒരു ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഒരു 3 മാസം എച്ച് ഐ വി ടെസ്റ്റ് എടുക്കും. ആ സമയത്ത് നിങ്ങളുടെ വൈഫ് പോസിറ്റീവ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കുട്ടി, ഗർഭസ്ഥ ശിശു, അതിൻ്റെ ഡെലിവറി എല്ലാം കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാ രീതിയിലും തകർന്നു പോകുന്ന ഒരു സമയമായിരിക്കും ആ സമയം. ആ ഒരു ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പ്രഗ്നൻസിയുടെ 3 മാസമാണ് അറിയുന്നത്, ഹസ്ബൻഡ് പോസിറ്റീവാണ്, ഈ സ്ത്രീ പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ആ ഒരു 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 ബോംബ് ഒന്നും ആലോചിച്ച് നോക്കി, മനസ്സിൽ പൊട്ടുന്ന ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു സംഭവം പല ആളുകളും പല കുടുംബങ്ങളും ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നോ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ എത്ര നിരപരാധികളാണ് ക്രൂശിക്കപ്പെടുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്, ചെറിയ കുട്ടികൾ, അതായത് 24 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ വളരെ കൂളായിട്ട് വന്നിട്ട് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുന്ന കുട്ടികളെ എനിക്കറിയാം. എവറി 6 മന്ത്സ് പോയി എടുക്കുന്നത്. ഇത് 10-30, 40 വയസ്സുള്ള ആളുകൾക്ക് ഈ ഒരു എച്ച് ഐ വി ടെസ്റ്റ് പോയി എടുക്കാൻ പേടിയായിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളും അവർ അതിൽ നിന്ന് ഉണ്ടാകുന്ന ടെൻഷൻസും അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വീണ്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എച്ച് ഐ വി സിംറ്റംസ് എന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇടുകയാണെങ്കിൽ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. കാരണം അത് നോക്കാനായിട്ടേ ആൾക്കാരുള്ളൂ. കാരണം എന്താ, ഇവൻ്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളോടും പറയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു മൾട്ടി പാർട്ട്ണർ അല്ലെങ്കിൽ ഒന്നിലധികം കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുണ്ട്. കാരണം ഈ കൂടുതൽ ഡേറ്റിംഗ് ആപ്സ്, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ, നല്ലൊരു 10% സോഷ്യൽ മീഡിയയും ഒരു ഡേറ്റിംഗ് ആപ്പിൻ്റെ റോളിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലം, അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രേഞ്ചർ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്ത് അത് ലാസ്റ്റ് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിൽ തന്നെയാണ് എത്തുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആ ഒരു വ്യക്തി മറ്റു പലരുമായിട്ടും ഇതിനു മുമ്പ് അങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് അറിയില്ല നമ്മുടെ പാർട്ട്ണർ സേഫ് ആണോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാനായിട്ട് വില്ലിംഗ് ആകുക. അതൊരു റിക്വസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ പാർട്ട്നേഴ്സിന് വേണ്ടി, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒക്കെ ധൈര്യമായിട്ട് പോയി എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക. അതിനകത്ത് ആരെന്ത് നോക്കുന്നു, ആരെന്ത് പറയുന്നു ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിൽ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാം. നിങ്ങൾ വിദേശത്തോട്ട് പോകാനായിട്ട് ഏജൻസിയിൽ പണമെല്ലാം അടച്ച് വിസയുടെ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ലാസ്റ്റ് സ്റ്റേജിൽ മെഡിക്കൽ എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു ബോംബ് വന്ന് പൊട്ടുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ പണം എന്തുമാത്രം നഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ, പാലക്കാടുള്ള ഒരു പയ്യനാണ്, അവൻ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിലെ പയ്യനാണ്. ഇവൻ വീടിൻ്റെ ആധാരം പണയം വെച്ചാണ് ഗൾഫിലോട്ട് പോകാനായിട്ടുള്ള ടിക്കറ്റും ഏജൻസിക്കുള്ള പണവും എല്ലാം എടുത്തത്. അവൻ നാട്ടിൽ നിന്ന് എച്ച് ഐ വി ടെസ്റ്റ് എടുത്തപ്പം
സ്പൈന നെഗറ്റീവാണ് കാണിച്ചത്. എന്നാൽ ഗൾഫിൽ ചെന്നിട്ട് അവിടെ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് എടുത്തപ്പോൾ പോസിറ്റീവ് കാണിച്ചു. നേരെ അവനെ തിരിച്ച് നാട്ടിലോട്ട് അയച്ചു. പിന്നെ അവിടെ ജോലി ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇവനുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇന്നും ആ പയ്യൻ കരകയറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പോയി എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ചെന്നൈയിലോട്ട് വരട്ടെ എച്ച് ഐ വി ടെസ്റ്റ് എടുത്തുതരുമോ, നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സ് തരൂ, എച്ച് ഐ വി ടെസ്റ്റ് എടുത്തുതരുമോ. ഞാൻ പല തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെന്ന് പറഞ്ഞാൽ ഈ എച്ച് ഐ വി ആൻഡ് എസ് ടി ഡിയുടെ മാത്രം ഒരു ക്ലിനിക്കാണ്. ഞങ്ങളെ തേടി വരുന്നവർ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടി വരുന്നതാണ്. സേഫ്റ്റി ഇൻ ദി സെൻസ്, നിങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് എ ആർ ടി സെൻറ്ററിൽ പോയി മരുന്നിന് ക്യൂ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നാട്ടിൽ മുഴുവൻ ഫ്ലാഷ് ആകുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭയന്ന് വരുന്ന ആളുകളാണ് ഒരു ഞങ്ങളുടെ അവിടെ വരുന്നത്. കാരണം അറിയാലോ എച്ച് ഐ വി ട്രീറ്റ്മെൻറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമ്മുടെ അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു സാമ്പത്തികമുള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ അവിടെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആരും ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയാത്തത്. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് എ ആർ ടി സെൻറ്ററിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വലിയൊരു റേറ്റ് തന്നിട്ടാണ് ഒരു വി ഐ പി വി ഐ പി കാറ്റഗറിയിലുള്ള ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ എബോ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകൾ വരുന്നത്. അപ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളെ കയറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു സേഫ്റ്റി ഇത് ബാധിക്കുന്നു. കാരണം ഞാൻ അതിൻ്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 2001 തോന്നുന്നു ആ ഒരു സമയം, 2018-19 കാലഘട്ടത്തിൽ നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് എച്ച് ഐ വി ടെസ്റ്റിങ് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷേ അതിലും കുറേ ഫ്രോഡായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഈ മരുന്നിന് വരുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി എച്ച് ഐ വി ടെസ്റ്റിംഗ് നമ്മുടെ ക്യാമ്പസിനകത്ത് സ്റ്റോപ്പ് ചെയ്തത്. അതല്ലാതെ പുറത്ത് ചില ഈ സംഘടനകളുടെ രീതിയിൽ എച്ച് ഐ വി ടെസ്റ്റ് അങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതല്ലാതെ നമ്മുടെ ക്യാമ്പസിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ചെയ്യുന്നില്ല. എന്തിനും നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ വരുന്നു, നിങ്ങൾ തൊട്ടടുത്ത ജില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ലാബിൽ പോയി നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാവുന്നേ ഉള്ളൂ. അവർ നിങ്ങളെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. പോസിറ്റീവ് ആയെങ്കിൽ ആരും നിങ്ങളെ പിടിച്ച് തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല. അവർക്കത് മറ്റുള്ളവരിലോട്ട് പറയാനായിട്ടും അധികാരമില്ല. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3 അവർക്ക് ജാമ്യമില്ലാതെ ഉള്ളിൽ കിടക്കാനായിട്ടുള്ള വകുപ്പുകളും ഉണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. സോ ദയവായി നിങ്ങൾ എച്ച് ഐ വിയുടെ സിംറ്റംസ് നോക്കാതെ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ആർജവം, ആ ഒരു ധൈര്യം എല്ലാ ആളുകളും കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് അനലൈസ് ചെയ്യുന്ന പല കേസുകളും സീറോ റിസ്ക് കാറ്റഗറിയിൽ പെടുത്തി കഴിഞ്ഞാൽ, സീറോ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1% പോലും റിസ്ക് ഇല്ല എന്നാണ്. എന്നാലും ഇവർക്ക് സംശയങ്ങളാണ്. സർ അന്ന് കോണ്ടം ശകലം താന്നു പോയോ, അതീന്നുള്ളിൽ കയറുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സംശയങ്ങളായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഡയറക്റ്റ്ലി സൈക്യാട്രിയിലോട്ടാണ് റെഫർ ചെയ്യുക. കാരണം നമ്മൾ അവരെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാം ഒരു 1.5 ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിസ്ക് അനലൈസിങ്ങിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും അവർക്ക് അതേ ടെൻഷനിൽ അതേ പീക്ക് രീതിയിൽ അവർ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വെറുതെ അവരുടെ സമയവും അവരുടെ പണവും എല്ലാം നമ്മൾ നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ തീർച്ചയായിട്ടും നമ്മൾ ഈ സൈക്യാട്രിയിലേക്ക് ഒരു 6 ട്രീറ്റ്മെൻറ്റിന് ഫോർവേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ എച്ച് ഐ വി റിസ്ക് അനലൈസിങ് ആണെങ്കിലും എച്ച് ഐ വി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇടപാടുകളാണ്. സാധാരണക്കാർക്ക് ഇത് പലപ്പോഴും താങ്ങാൻ പറ്റിയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് എ ആർ ടി സെൻ്റർ, ജ്യോതിസ് പുലരി പോലുള്ള ക്ലിനിക്കുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം. ഞാൻ അവിടെ പേടിയുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, ട്രീറ്റ്മെൻറ്റിനൊക്കെ ഞങ്ങൾ വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരുന്നതുമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.